ഇനി ഇന്നത്തെ പത്രവിശേഷം രാജ്യത്ത് ഇതുവരെ ഒരു ഡോസ് വാക്സിൻ പോലും എടുക്കാത്ത കോടിക്കണക്കിന് ആൾക്കാർ ബാക്കിയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം പതിനൊന്ന് തവണ വാക്സിൻ എടുത്തുവെന്ന അവകാശവാദമായി ബിഹാർ സ്വദേശി രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രഹ്മദേവ് മണ്ഡലാണ് പന്ത്രണ്ടാം തവണ വാക്സിൻ എടുക്കാൻ ശ്രമിക്കവേ പിടിയിലായിട്ടുള്ളത് കോവിഡിനെ പേടിച്ചെടുത്ത വാക്സിൻ അനുഭവം അതിഗംഭീരമാണെന്നാണ് ബ്രഹ്മദേവ് പറയുന്നത് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിജിൻ ആണ് ചേരുന്നത് വിജിൻ വളരെ വിചിത്രമായ ഒരു സംഭവമാണ് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ജീന ജീന സൂചിപ്പിച്ചതുപോലെ ഇത് നമുക്കിപ്പോൾ പുറത്ത് പറയുമ്പോൾ ഭയങ്കര കൗതുകപരമായിട്ട് തോന്നുമെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പതിനൊന്ന് തവണയാണ് ഈ ബ്രഹ്മദേവ് മണ്ഡൽ എന്ന വ്യക്തി വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം തവണ വാക്സിൻ എടുക്കാൻ ചെന്നപ്പോഴാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നത് പതിനൊന്ന് തവണയും ഓരോ മാസത്തിൽ അതായത് ഫെബ്രുവരി പതിമൂന്നിന് ആരംഭിച്ച ഈ വാക്സിൻ എടുപ്പ് ഡിസംബർ 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 മുപ്പതാം തീയതിയാണ് അവസാനം പതിനൊന്നാം ഡോസ് എടുത്തത് പിന്നീട് ചെന്നപ്പോഴാണ് ഇയാൾ പിടിക്കപ്പെടുന്നത് ജീന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് ഈ വാക്സിൻ ക്ഷാമം ഉൾപ്പെടെ നേരത്തെ തന്നെ വലിയ തരത്തിൽ വാർത്തയാവുകയും ഇനിയും കോടിക്കണക്കിന് ആളുകൾ ഒന്നാം ഡോസ് വാക്സിൻ തന്നെ എടുക്കാൻ ബാക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ബ്രഹ്മദേവ് മണ്ഡലിൻ്റെ വെളിപ്പെടുത്തൽ വളരെ പ്രസക്തമാകുന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പല വാർത്തകളും ഈ കോവിഡ് വന്നതു മുതൽ പല വാർത്തകളും പുറത്തു വന്നതാണ് കൂടുതൽ പേരുടെ ഒരേ ആധാർ കാർഡ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് കൂടുതൽ പേരുടെ ടെസ്റ്റുകൾ നടത്തിയെന്ന് കള്ളക്കണക്കുകൾ കാണിക്കുന്ന ഉൾപ്പെടെയുള്ള വാക്സിൻ എടുക്കുന്ന കാര്യത്തിലും എല്ലാം അത്തരത്തിലുള്ള കണക്കുകളുടെ കാര്യത്തിലൊക്കെ വലിയ തരത്തിലുള്ള ആക്ഷേപം നേരത്തെ തന്നെ ബീഹാറും യു പിയും ഉൾപ്പെടെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരികയും കണക്കുകൾ പുറത്തു വന്നതുമാണ് സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വാക്സിൻ നൽകി ഈ കോവിഡിൻ്റെ പ്രതിരോധത്തിൻ്റെ ഏറ്റവും ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ വാക്സിൻ എടുക്കലാണ് എന്നതെല്ലാം ആരോഗ്യ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇദ്ദേഹം ഈ പറയുന്ന പതിനൊന്ന് തവണയാണ് വാക്സിൻ എടുത്തതെന്നാണ് അതിൽ ഈ വാർത്തയിൽ പറയുന്ന മാതൃഭി വളരെ പ്രസക്തമായി കൗതുകമായി കൊടുത്തിരിക്കുന്ന ഈ വാർത്തയിൽ പറയുന്നത് വളരെ ഗംഭീരമായിരുന്നു ഈ വാക്സിൻ എടുപ്പിൻ്റെ അനുഭവം എന്ന് ഈ ബ്രഹ്മദേവ് മണ്ഡേല വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വാക്സിനെ പേടിച്ചിട്ടാണ് താൻ ആദ്യം ഡോസ് വാക്സിൻ എടുത്തത് പിന്നീട് എല്ലാ മാസങ്ങളിലും കൃത്യമായി തൻ്റെ ആധാർ കാർഡും അതുപോലെ തന്നെ ഭാര്യയുടെ ആധാർ കാർഡും ഫോൺ നമ്പറും എല്ലാം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ തവണ വാക്സിൻ എടുക്കാൻ ഇയാൾ ചെന്നു ഇതിൻ്റെ മറ്റൊരു കാര്യം ഈ ബീഹാറിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് അതായത് വാക്സിൻ രജിസ്റ്റർ ചെയ്യാതെ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇയാളുടെ പേര് കൃത്യമായി രേഖപ്പെടുത്താതെ പോയത് എന്നാണ് എങ്കിലും വളരെ ഈ രണ്ട് ഡോസ് വാക്സിനും അത് ബൂസ്റ്റർ ഡോസ് വാക്സിനും എടുത്താലാണ് ഒമിക്രോണിനെ ഉൾപ്പെടെ പ്രതിരോധിക്കാൻ കഴിയുക എന്നെല്ലാം പറയുന്ന ഒരു സാഹചര്യത്തിൽ വാക്സിൻ്റെ സ്റ്റാമ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കണക്കുമില്ലാതെ ഒരാൾ ഇത്തരത്തിൽ ഭീകരമായ രീതിയിൽ തന്നെ വാക്സിൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ാണ് കൗതുകം ജനിപ്പിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രാജ്യത്ത് ഇത്രയും വാക്സിൻ ക്ഷാമം നിലനിൽക്കുന്നു എത്രയും പെട്ടെന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വാക്സിൻ ലഭ്യമാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു ഒമിക്രോണിൻ്റെ വ്യാപനം മൂന്നാം തരംഗത്തിൻ്റെ വ്യാപനം ഇപ്പോൾ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കർണാടകത്തിൽ തമിഴ്നാട്ടിലും ഉൾപ്പെടെ അത് കൊണ്ടിരിക്കുന്നു മൂന്നാം വ്യാപനം ഇന്ത്യയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ള വസ്തുതകളെല്ലാം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ കൂടുതൽ മരണങ്ങൾ ഉൾപ്പെടെ ഇല്ലാതാക്കാനുള്ള ഏക പോംവഴി വാക്സിനാണ് എന്ന് യാണ് ഇത്തരത്തിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും മറ്റ് കണക്കുകൾ പുറത്തു വന്നാൽ എങ്ങനെയാണ് എത്ര ആളുകൾ ഇത്തരത്തിൽ കൂടുതൽ വാക്സിനുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ ഇയാളുടെ വെളിപ്പെടുത്തൽ ഈ ബ്രഹ്മദേവ് മണ്ഡലിൻ്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത് ഇത്തരത്തിൽ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ കൂടി ഒരു മാർഗ്ഗരേഖയോ കൃത്യമായ ഒരു അടയാളപ്പെടുത്തലുകളോ പോലും ഇല്ലാതെയാണ് വാക്സിൻ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ രണ്ടാം ഡോസ് വാക്സിൻ തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിച്ചു മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ഡോസ് വാക്സിൻ പോലും എടുക്കാത്ത ആളുകളുള്ള രാജ്യത്ത് ഇത്തരത്തിൽ വളരെ കൗതുകകരമായ ഈ പതിനൊന്ന് തവണ വാക്സിൻ എടുക്കുകയും പന്ത്രണ്ടാം തവണ വാക്സിൻ എടുക്കാൻ ചെല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത് ഗൗരവത്തോടെ കാണേണ്ട ഒരു വസ്തു തന്നെയാണ് ഇദ്ദേഹം പറയുന്ന കൗതുക കാര്യം എന്ന് പറയുന്നത് കോവിഡിനെ പേടിച്ചാണ് കോവിഡിനെ പേടിച്ചാണ് ഇത്തരത്തിൽ എല്ലാ മാസവും വാക്സിൻ എടുത്തത് ഇദ്ദേഹത്തിന് കോവിഡ് വന്നിട്ടില്ല എന്നുകൂടി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു കാര്യം ഈ പന്ത്രണ്ടാം തവണ വാക്സിൻ എടുക്കാൻ ചെന്നപ്പോൾ പിടിക്കപ്പെടുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബീഹാറിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന ഒരു കാര്യം പറയുന്നത് നമ്മുടെ നാട്ടിലെല്ലാം വാക്സിൻ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് എല്ലാവരെയും വാക്സിൻ എടുക്കാൻ ആധാർ കാർഡുകൾ രേഖപ്പെടുത്തി അതിൻ്റെ മെസ്സേജുകൾ കൃത്യമായി ആളുകളുടെ ഫോണിലേക്ക് എത്തുന്നു ഇത്തരത്തിൽ രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാത്തവരെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പക്ഷേ ഈ രജിസ്റ്റർ പോലും ചെയ്യാതെ എടുത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ പതിനൊന്ന് തവണ ഈ ഇദ്ദേഹത്തിന് വാക്സിൻ എടുക്കാൻ കഴിഞ്ഞത് എന്നാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിശദീകരിക്കുന്നത് എന്തായാലും ഏറ്റവും വളരെ രാജ്യത്തെ തന്നെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വാർത്ത തന്നെയാണ് മാതൃഭൂമി ഇത്രയും പ്രസക്തമായി ഇന്ന് നൽകിയിരിക്കുന്നത് വ്യക്തമാണ് വിജിൻ കൗതുകകരമാണ് ഒപ്പം വിചിത്രമാണ് അതിലേറെ ഗൗരവതരമായ ഒരു വിഷയം കൂടിയാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച വലിയൊരു വീഴ്ച കൂടി അതിന്റെ ഒരു ഉദാഹരണം കൂടിയാവുകയാണ് ഈ വാർത്ത